വയനാട് രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന ഹരിത ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ പച്ചപ്പും കോടമഞ്ഞിൻ്റെ തണുപ്പുമുള്ള ആ നല്ല കാലം വയനാട് നഷ്ടമാവുകയാണ്. ചുട്ടുപൊള്ളുകയാണ് ഇപ്പോൾ വയനാട്. വയനാട്ടിലെ കാലാവസ്ഥ വ്യതിയാനം ആശങ്കാജനകം. ദീപക് തർമ്മണം തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട് പച്ചപ്പിൻ്റെ നാടാണ്, ഒപ്പം തണുപ്പിൻ്റെയും. കുളിര് പകരുന്ന അന്തരീക്ഷമാണ് എക്കാലത്തും വയനാട്ടിൻ്റെ സവിശേഷത. ഇത് വയനാടിൻ്റെ കുളിരേകുന്ന പഴയ നല്ല കാഴ്ചയാണ്. പശ്ചിമഘട്ടത്തിൽ പച്ചപ്പുള്ള തലയെടുപ്പായി ഉയർന്നു നിൽക്കുന്ന മലകൾ, ഒപ്പം മഞ്ഞും കാട്ടരുവിയും പിന്നെ പുഴയും, എല്ലാം കൊണ്ടും ആ തണുപ്പിൻ്റെ അന്തരീക്ഷം ആർക്കും പ്രിയം. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം വയനാട്ടിൽ ഇപ്പോൾ എങ്ങനെയാണ് എന്നത് തൊട്ടറിയാൻ ഇവിടെ ഈ വേനൽക്കാലത്ത് വരണം. ചുട്ടുപൊള്ളുകയാണിപ്പോൾ വയനാടിൻ്റെ മുക്കും മൂലയും. പച്ചപ്പില്ലാതായി മാറുന്നു. അരുവികൾ വരണ്ടു തുടങ്ങി. പുഴയെല്ലാം വറ്റുകയാണ്. കബനി നദിയിൽ പോലും വെള്ളമില്ലാതായി. കബനി തീരം ഇപ്പോൾ വരണ്ടു വിണ്ടുകീറുന്ന കാഴ്ച ഉള്ളം പൊള്ളിക്കുന്നതാണ്. വയനാട്ടുകാർ പറയുന്നത് പച്ചപ്പും തണുപ്പും നഷ്ടമാകുന്നതിൻ്റെ ആശങ്കയെക്കുറിച്ചാണ്. ഇപ്പോൾ വയനാട്ടിൽ ഭയങ്കര ചൂടായിട്ടാണ് കാണുന്നത്. നേരത്തെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. എന്ത് ചൂട് കാലമായാലും രാവിലെ കുറച്ച് സമയവും വൈകുന്നേരം കുറച്ച് സമയം തണുപ്പായിരുന്നു. എൻ്റെയൊക്കെ ഈ ഒരു പ്രായത്തിൻ്റെ ഇടക്ക് ഇത്ര ചൂട് അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ചൂട് മെയിനായിട്ട് ഭയങ്കര ചൂട്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പച്ചപ്പിൻ്റെയും തണുപ്പിൻ്റെയും തുരുത്തായാണ് വയനാട് അറിയപ്പെട്ടത് ലോകത്തെങ്ങും. എന്നാലിപ്പോൾ അശാസ്ത്രീയമായ കോൺക്രീറ്റ് സൗധങ്ങൾ പണിതുയർത്തി പാടെ മാറുകയാണ് വയനാട്. അനുദിനം താപനില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്ത് എ സിയും ഫാനും വേണ്ടാത്ത വയനാട്ടിൽ അത് അനിവാര്യമായി മാറിക്കഴിഞ്ഞു. എല്ലാം നമ്മൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ മാറ്റമാണ്. പക്ഷേ നല്ല മാറ്റമല്ലെന്ന് ഉറപ്പിച്ചു പറയാം. വയനാടിൻ്റെ സവിശേഷതയായിരുന്ന പച്ചപ്പും തണുപ്പും അന്യമാവുകയാണിന്ന്. പലയിടത്തും ഇതുപോലെ പച്ചപ്പ് ഉണങ്ങുകയാണ്. അത്രമേൽ ചൂടാണ് വയനാടിനിപ്പോൾ. അടിയന്തിരമായി അധികൃതരും ഒപ്പം നാട്ടുകാരും ഇടപെട്ടേ മതിയാകൂ വയനാടിൻ്റെ പച്ചപ്പിനെയും തണുപ്പിനെയും തിരിച്ചുപിടിക്കാൻ, നിലനിർത്താൻ. ക്യാമറമാൻ വിജിത് ഊർക്കടവിനൊപ്പം കൽപ്പറ്റയിൽ നിന്നും ദീപക് ധർമ്മടം, 24. വയനാടിൽ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം നമ്മളെ അമ്പരപ്പിക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടണമെന്ന് തോന്നിയാൽ ആൾക്കാർ പറയുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളത്തിലെ വയനാട്. ഇപ്പോൾ വയനാടൊക്കെ ഇങ്ങനെ മാറുക, ചുട്ടുപൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കാൻ വയ്യ.